അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. ജുസ്ക എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ അത് ഭയങ്കര ഭയങ്കര എളുപ്പമല്ല എന്ന് തോന്നുന്നു, പക്ഷേ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ ഇത് ജാർഖണ്ഡിലും ബീഹാറിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ഇഡ്ഡലി റൈസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് ടൈപ്പിലുള്ള റൈസ് വേണമെങ്കിലും എടുക്കാം, അതായത് നമ്മൾ പായസത്തിന് ഉപയോഗിക്കുന്ന റൈസ് എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. അതേപോലെ തന്നെ ഒരു അര ഗ്ലാസ് പരിപ്പ്, പിന്നെ കാൽ ഗ്ലാസ് ഉഴുന്ന പരിപ്പ്, അത് നമ്മൾ 4 മണിക്കൂർ 5 മണിക്കൂർ ഇട്ട് നമ്മൾ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം അത് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇനി നമ്മൾ ഈ പേസ്റ്റ് നമ്മൾ 2 മണിക്കൂർ നേരം നമുക്ക് വെക്കണം. അപ്പോൾ ഞാൻ വെച്ചിട്ടതിന് ശേഷം ഉള്ളതാണിത്. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, അതായത് ഒരു ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് 2 ടൈപ്പ് നമുക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ ദുസ്ക എന്ന് പറയുന്ന 2 രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു അതിലേക്ക് ഞാനിപ്പോൾ ചട്ടി വെച്ചു. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ബാറ്റർ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ബാറ്റർ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ നമുക്ക് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആവണം, ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരണം. അപ്പോൾ 2 സൈഡും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ഗോൾഡൻ, നല്ല ക്രിസ്പി ആയിട്ട് അത് വരണം. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് രീതിയിലുള്ള ജ്യൂസ്ക ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന് ഇത് ഫ്രൈ ആക്കി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി 2-ാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു പാൻ, അതായത് ദോശ ചട്ടി വെച്ചു. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു അപ്പം ഉണ്ടാക്കണ പോലെ അപ്പത്തിൻ്റെ ഒരു ആ ഒരു മെത്തേഡ് പോലെയാണ് ഉണ്ടാക്കുന്നത്. അധികം പരത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ചെറുത് പോലെ ഉണ്ടാക്കിയിട്ട് മതി. അപ്പോൾ ഞാൻ ഒരു സൈഡ്, അപ്പോൾ ഇതിപ്പോൾ ഒരെണ്ണം ഒഴിച്ച് കൊടുത്തു. ഞാൻ വേറെ അതിൽ തന്നെ 2-ാമതും ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഇനി ഒരു 3 മിനിറ്റോ 2 മിനിറ്റോ മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചിട്ട് നമുക്കിനി വേവിക്കാം. അപ്പോൾ അടച്ചിട്ട് വേവിക്കണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് അത് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും വേവിക്കണം. അപ്പോൾ ഇപ്പം ഞാൻ ഒരു സൈഡ് വേണ്ട വൈവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ ഒഴിച്ച് കൊടുത്ത് മറ്റേ സൈഡ് നന്നായിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് അത് 2 സൈഡും ഇത് നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് 2 ടൈപ്പ് ആണ് ഇപ്പോൾ കാണിച്ചത്. ഇപ്പോൾ ഞാൻ ഒന്ന് നമുക്ക് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 2-ാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദോശ പോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ദുസ്ക 2 ടൈപ്പിലുള്ള ദുസ്ക ഇപ്പോൾ റെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിപ്പം പൊട്ടാറ്റോ കറിയുടെ കൂടിയോ അല്ലെങ്കിൽ എന്താ പറയുക, ചട്നിയുടെ കൂടിയോ ഏത് എന്തിൻ്റെ കൂടി നമുക്ക് കഴിക്കാവുന്ന നല്ല പറ്റിയൊരു ഡിഷാണിത്, പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.